നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ലുക്കിലോട്ട് പോകാം. നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് മേക്കപ്പ് ലുക്ക് ആണ്. നമുക്ക് വെഡിങ്ങിനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും റിസപ്ഷനൊക്കെ പോകുമ്പോഴും പാർട്ടിക്കൊക്കെ പോകുമ്പോഴും ചെയ്യാൻ പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോസൊക്കെ കണ്ടു വെക്കുക. വീഡിയോസൊക്കെ കണ്ടു വെക്കി ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടോ. എന്നാൽ മാത്രമല്ല ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മേക്കപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പൊ ഫേസ് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ മേക്കപ്പിന്റെ ബേസ് അത്ര നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഓവിന്റെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇത് അടിപൊളി ഫേസ് വാഷ് ആണ്. ഇത് നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ നല്ല ഡള്ളാവും. ആ ഒരു ഡൾനെസ് ഒറ്റ വാഷിൽ തന്നെ മാറ്റിയിട്ട് നല്ലൊരു ബ്രൈറ്റ് ടോണ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈൻ ലൈൻസ് വരുന്നത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മുടെ മൂത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറച്ചിട്ട് ആ നല്ല ഡാർക്ക് ആയിട്ടിരിക്കുന്ന സ്പോട്സ് ഒക്കെ കുറച്ച് കുറച്ച് ആ ഒരു കളർ തന്നെ കുറച്ച് കുറച്ച് വരത്തില്ല. അതേപോലെ ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻബിൽട്ട് ബ്രഷിലാണെങ്കിൽ സിലിക്കോൺസ് ഉണ്ടാണ് കേട്ടോ ഈ ഒരു ബ്രഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള പോഴ്സിനകത്ത് ഡേർട്ടും ഇതൊക്കെ കയറിയിരിക്കും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഡേർട്ട്നെസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാൻ നല്ല ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് പാരബൻസോ സിലിക്കോൺസോ സൾഫേറ്റ്സോ അഡീഷണൽ ആയിട്ടോ കളേഴ്സോ ഒന്നുമില്ല. നല്ല എന്താ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബ്രഷോ ഉള്ളത് തന്നെ ഏറ്റവും വലിയ അതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ബ്രഷ് അറിയാലോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കളയാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ ഒക്കെ തരും. അപ്പൊ ഈ ഒരു ഫേസ് വാഷിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. വേണമെന്നുള്ളൊരു കയറി വാങ്ങിച്ചാൽ മതി. അപ്പൊ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം ജസ്റ്റ് ഫേസ് നെക്ക് ഒന്ന് എന്താ നനച്ചെടുക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മോയ്സ്ചറൈസർ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. അത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ അത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓവൻസേഷന്റെ ലിഫ്റ്റ് ആൻഡ് ഫ്രിം അലോവേറ ജെല്ലാണ്. ഞാൻ ഇത് ഓൾറെഡി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു അലോവേറ ജെൽ. ഇത് അടിപൊളി മോയ്സ്ചറൈസർ ആണ്. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫേസ് നല്ല ഗ്ലോ ആക്കി വെക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ എന്താ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല അലോവേറ ജെല്ലാണ് ഇത്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതാ ഇതിൽ ഒരു ഡബിൾ റോളർ കൂടെ ഉണ്ട്. അപ്പം ഡബിൾ റോളർ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോഴത്തേക്ക് എന്താ നമ്മുടെ ആ ഒരു ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ പിടിക്കുകയും നമ്മുടെ സ്കിന്ന് നല്ല ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത് തടയാനും റിങ്കിൾസ് ഒക്കെ വരുന്നതൊക്കെ തടയാൻ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. അടുത്ത ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇത് അടിപൊളി ജെൽ ഐലൈനറാണ്. നമുക്കൊരു ഏകദേശം 1-2 വർഷമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഏകദേശം 1.5 വർഷമായിട്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്താ ഫില്ല് ചെയ്ത് കൊടുക്കാം. We'll be right back.
ഐബ്രോസ് ഫില് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐബ്രോസ് ഫില് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് നമ്മള് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ കൺസീലറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസൈറ്റിന്റെ പ്രോ കൺസീലർ ആണ്. ഇത് അടിപൊളി കൺസീലർ ആണ് കേട്ടോ, അഫോർഡബിൾ റേറ്റ് ആണ്. ഈ ഒരു കൺസീലർ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന മിക്ക പ്രോഡക്ട്സും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു എന്താ നമ്മുടെ ആ ഒരു കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ സെറ്റിംഗ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെയ്ബെലിൻ ഫിറ്റ്മിയുടെ ലൂസ് ഫിനിഷിംഗ് പൗഡർ ആണ്. ഇത് അടിപൊളി പൗഡർ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പൗഡർ. അപ്പൊ എന്റെ ഷെയ്ഡ് ലൈറ്റ് ബെയ്ജ് ആണെന്ന് ഐ തിങ്ക് അങ്ങനെയാണ് തോന്നുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ കൺസീലർ തന്നെ ആ കൺസീലർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐബ്രോസിന്റെ മുകളിലും താഴെയും ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. കാരണം ഐബ്രോസ് കുറച്ചുകൂടെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പ്രൈമറി യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആദ്യമല്ലേ പ്രൈമറി യൂസ് ചെയ്യാം, അപ്പൊ എന്താ പ്രൈമറി യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ പ്രൈമർ ഫേസിൽ നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈമറി യൂസ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമർ ആണ്. ഇത് അടിപൊളിയാണ്, ഒരു ഇല്ലുമിനേറ്റിംഗ് പ്രൈമർ ആണ്. അപ്പം ജസ്റ്റ് പ്രൈമർ ഒന്ന് എടുക്കുക. അതിനുശേഷം ഒരു ഫൗണ്ടേഷൻ എടുക്കുക. അപ്പൊ ഞാൻ എടുക്കുന്നത് ലാക്മേ 925 പ്രൈമർ മേഡ് പെർഫെക്റ്റ് കവർ ഫൗണ്ടേഷൻ ആണ്. എന്റെ ഷെയ്ഡ് വാം നാച്ചുറൽ ആണ്. ഈ ഒരു ഇതും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പ്രൈമറും ഈ ഫൗണ്ടേഷനോട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഫേസിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫേസിൽ, എനിക്കിഷ്ടമാണ് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, അല്ലാതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷനും പ്രൈമറൊക്കെ മിക്സ് ചെയ്തിട്ട് ബേസ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഐ മേക്കപ്പ് ആണ്. അപ്പൊ ഐ മേക്കപ്പ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഹൈലൈറ്ററും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ലിപ്സ്റ്റിക്കിന് ലിപ്സ്റ്റിക്ക് ഏതാണ് എടുക്കുന്നതെന്ന് വെച്ചാല് nybae ഇൻഡു ശക്തിയുടെ അമേസിംഗ് ഏരിയൽ ഷെയ്ഡ് നമ്പർ 15 ആണ് എടുക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. നമുക്ക് ഇത് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കണ്ണിന്റെ മുകളിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് ഹൈലൈറ്റ് നമ്മുടെ ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്നത് വെറ്റാൻ വേരലിന്റെ ഹൈലൈറ്റർ ആണ്. ജസ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരലിൽ എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് കണ്ണ് കുറച്ചുകൂടെ ഒന്ന് എടുത്ത് നിൽക്കുന്ന കണക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് അകത്ത് എന്താ അകത്ത് ജസ്റ്റ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മെയ്ബെലിന്റെ കൊളോസലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോഴത്തെ മെയ്ബെലിന്റെ കൊളോസൽ തന്നെയാണ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അഫോർഡബിൾ റേറ്റ്, നല്ല അടിപൊളി മസ്കാരമാണ് കേട്ടോ. നമ്മുടെ ഐ ലാഷസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതാ ഈ ഒരു മസ്കാര ഉപയോഗിച്ചിട്ട് നല്ല ലോങ് ആയിട്ടിരിക്കും, നല്ല ഓളിയും തോന്നിക്കും ഈ ഒരു ഈ ഒരു മസ്കാര. എടുത്ത് നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് ആയിട്ട് അപ്ലൈ എടുക്കുന്നത് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഐ ഷേഡ് ആയിട്ട് യൂസ് ചെയ്ത ആ ഒരു സംഭവം തന്നെയാണ്. ബ്ലഷ് ആയിട്ട് ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെയാണ് അമേസിങ് ഏരിയയിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഹൈലൈറ്റർ നേരത്തെ എടുത്തത് വെറ്റാൻ വൈൽഡിന്റെ പ്രഷസ് പെറ്റലാണ് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈബേയുടെ തന്നെയാണ് സാസി സാംബയുടെ ഷെയ്ഡ്. ഇത് അടിപൊളിയാണ് കേട്ടോ, എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾക്ക് ഇപ്പം ഒരു ന്യൂഡ് ലുക്കൊക്കെയാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുക. ആ ന്യൂഡ് ലിപ്സ്റ്റിക്ക് തന്നെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്ത് അപ്പോൾ ഒരു ന്യൂഡ് ലുക്ക് കിട്ടും. ഇനി അടുത്ത നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് പരിപാടികളുണ്ട്, അത് ലാസ്റ്റ് ലുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഞാൻ ഒരു ഇയറിംഗ്സും ജസ്റ്റ് ഒരു ഫേക്ക് ലാഷസും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലുക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്, അഫോർഡബിൾ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നേരെ.